നമസ്കാരം എല്ലാവർക്കും, നിഷാസ് കുക്കീസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ഫ്രഷ് ഫ്രൂട്ട് കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. നമ്മളെടുത്ത ഒരു ആപ്പിളോ ബനാനയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു കേക്കാണിത്. അതുപോലെ ഇതിലേക്ക് ഞാൻ ഫ്രൂട്ട് ജാം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 20 രൂപയുടെ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾക്കൊരു 100 രൂപയുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു ബർത്ത്ഡേ കേക്കാണിത്. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ ഒരു കേക്കിൻ്റെ ബേസ് എന്ന് പറയുമ്പം സ്പോഞ്ച് കേക്കാണ്, വാനില സ്പോഞ്ച് കേക്ക്. അതിൽ ഞാൻ കുറച്ച് ജാമും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കണം, 1 ടീസ്പൂൺ വാനില എസൻസ്, 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ 240 ml ഒരു കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയൊന്നും ചേർക്കാത്തതുകൊണ്ട് എന്തായാലും കുറച്ച് മോയ്സ്ചർ കുറവുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പാല്, ഞാൻ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ പാല് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതിൻ്റെ തിക്നെസ് കറക്റ്റ് ചെയ്യണം. നല്ലൊരു കേക്കിൻ്റെ ബാറ്ററിലുള്ളൊരു തിക്നെസ് ആക്കിയിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. അപ്പം 1/2 കപ്പ് പാല് കുറച്ച് കുറച്ചായിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കേക്കിൻ്റെ ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബാറ്റർ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ചെറിയൊരു ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ജാം, മിക്സഡ് ഫ്രൂട്ട് ജാം 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതിൽ ചേർക്കുന്നുണ്ട്. അതിനുശേഷം അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കേക്ക് ടിന്ന് ബട്ടർ പേപ്പർ ഇല്ലാതെ ഗ്രീസ് ചെയ്യുന്നത് ഞാൻ സ്പോഞ്ച് കേക്കിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ടിന്നാണ്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളുടെ ബാറ്റർ. അതിനുശേഷം നമ്മൾക്ക് കേക്ക് ടിൻ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കണം. അപ്പോൾ അതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിലും പോവും. അതിനുശേഷം നമ്മളത്, ഞാൻ എപ്പോഴും കാണിക്കുന്ന പോലെ തന്നെ സ്റ്റൗ ടോപ്പിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 10 മിനിറ്റ് നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾക്ക് കേക്ക് ടിന് വെച്ച് കൊടുത്തിട്ട്, ഇതൊരു ചെറിയ കേക്കാണ് അപ്പോൾ അതുകൊണ്ട് ഒരു 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്യാം. ഒരു 30 മിനിറ്റിന് ശേഷം നമ്മളുടെ കേക്കൊക്കെ നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ടൂത്ത് പിക്കിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ടൂത്ത് പിക്കിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ ഇത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. 3 ലെയറായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. കേക്കൊന്ന് ചൂടാറിയതിന് ശേഷം വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്, അപ്പോഴേ നമ്മൾക്ക് കറക്റ്റായിട്ട് അത് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ കേക്ക്. ഇനി നമ്മൾക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം എപ്പോഴും അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിപ്പിംഗ് പൗഡർ ഉപയോഗിക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ്, അതായത് സെയിം ക്വാണ്ടിറ്റിയിൽ പാലെടുത്തിട്ടുണ്ട്. നല്ല തണുത്ത പാലാണിത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ വിപ്പിംഗ് പൗഡറിൽ കുറച്ച് മധുരം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് സ്റ്റിഫായിട്ട് വരും. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ആയി എന്ന് പറഞ്ഞിട്ട് ഓഫ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് വിപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു 7 മുതൽ 10 മിനിറ്റ് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് ആ സമയത്തൊന്ന് ബീറ്റായിട്ട് കിട്ടും, നല്ല സ്റ്റിഫായിട്ട് വരും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് മെൽട്ട് ആവാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആയിട്ടുണ്ട്, ഒരു 5 മിനിറ്റിൽ, ഒരു 2-3 മിനിറ്റിൽ ഇങ്ങനെ ആയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഓഫ് ചെയ്യാൻ പാടില്ല, നമ്മൾക്ക് ഒന്നും കൂടെ ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോഴേ നമ്മൾക്ക് ആ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയുള്ളൂ വിപ്പിംഗ് ക്രീം. അപ്പോൾ നമ്മൾക്കിത് ഒന്നും കൂടെ ഒരു 5 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ കറക്റ്റായിട്ട് നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല നമ്മളുടെ ബൗൾ നിറച്ച് നല്ല ഫുൾ ഫോമായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി ഇനി നമ്മൾക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ കേക്കിന് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ഒരു ഫ്രൂട്ട് ലേസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്യണം. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് മെൽറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കട്ടിയായിട്ടിരിക്കുന്ന ആ രൂപം ഒന്ന് മാറിയിട്ട് നന്നായിട്ടൊന്ന് ഉരുകി തുടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി. ഇനി നമ്മൾക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഐസിങ് ചെയ്യാനുള്ള ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കേക്ക് നീങ്ങി പോകാതിരിക്കാനാണ് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, അതെല്ലാം വീഡിയോയിലും കാണിക്കുന്നതാണ്. അപ്പോൾ അത് കുറച്ച് പഞ്ചസാര, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് വെള്ളം കൂടെ ചൂടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തേനും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഷുഗർ സിറപ്പിലേക്ക്. അപ്പോൾ അതൊക്കെ ഓപ്ഷനിലാണ്. അപ്പോൾ കുറച്ച് ഷുഗർ സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൈപ്പിംഗ് ബാഗിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് ഒരുപോലെ ആയിട്ട് കിട്ടും ക്രീമൊക്കെ. അപ്പോൾ നമ്മൾക്ക് കത്തി വെച്ചിട്ടും നന്നായിട്ട് തന്നെ ഇത് ലെവൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇപ്പോൾ ഫ്രൂട്ട് കേക്ക് ആയതുകൊണ്ട് കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സാണെന്ന് വെച്ചാൽ അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ആപ്പിളും പിന്നെ പഴവും പിന്നെ അതുപോലെ പൊമോഗ്രാനേറ്റും എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രൂട്ടിൻ്റെയും എല്ലാം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കത്തി വെച്ചിട്ട് നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ വെക്കുന്ന സമയത്ത് ഇങ്ങനെ താഴ്ന്നും പൊന്തിയൊന്നും ഇരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സും അതുപോലെ വിപ്പിംഗ് ക്രീം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. കേക്കിൻ്റെ സെക്കൻഡ് ലെയറും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ കേക്ക് ചെയ്ത അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാണ്. അതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഫ്രഷ് ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് നമ്മൾ കത്തി വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തേൻ ചേർത്ത് കൊടുക്കാം. തേൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് കേക്കിൻ്റെ 3rd ലെയറും കൂടെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഷുഗർ സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വിപ്പിംഗ് ക്രീം കേക്കിൻ്റെ മുകൾ ഭാഗത്തും അതുപോലെ സൈഡിലും നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും കേക്കിൻ്റെ സൈഡിലും മുകളിലും ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണം നമ്മൾക്കത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. എന്തെങ്കിലും കട്ടിയുള്ള ഒരു വിസിറ്റിംഗ് കാർഡോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എൻ്റെ വീട്ടിലുള്ളൊരു കട്ടിയുള്ളൊരു ബോർഡ് വെച്ചിട്ടാണ് കേക്കൊക്കെ ഷേപ്പ് ചെയ്യുന്നത്. അതുപോലെ പാലറ്റ് നൈഫ് ഒന്നും വെച്ചിട്ടല്ല, സാധാരണ കത്തി ഉപയോഗിച്ചിട്ടാണ് കേക്ക് മുഴുവൻ ഞാൻ ഷേപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് വല്ലപ്പോഴും ഒരു വീട്ടിലൊരു കേക്ക് ഉണ്ടാക്കാൻ നമ്മൾ സ്ക്രേപ്പറൊന്നും വാങ്ങിച്ച് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ പുറത്ത് സെയിൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എല്ലാ ടൂൾസും വാങ്ങിയിട്ട് നല്ല പെർഫെക്ഷനോട് കൂടെ ചെയ്യാം. എന്നാലും ഞാൻ അത്രയ്ക്കുള്ളൊരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ കേക്കിന്. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ഷേപ്പ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ആയിട്ടുണ്ട് ഈ കേക്ക്? ഇത്ര ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വെക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് കേക്ക് സെറ്റായതിന് ശേഷം നമ്മൾക്ക് ബാക്കി ഡെക്കറേഷൻ കൂടെ ചെയ്യാൻ നല്ല സൗകര്യമായിരിക്കും. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മൾക്ക് എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം കാണിക്കാൻ വിട്ടുപോയി. ഞാൻ ഇതുപോലൊരു സ്ക്രേപ്പർ വെച്ചിട്ട് സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണ്. ഒരു കട്ടിയുള്ളൊരു കാർഡിൻ്റെ സൈഡ് സിക്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഡെക്കറേഷൻസ് കൂടെ ചെയ്ത് കൊടുക്കാം.
ഇനി ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ജാം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. അതും കൂടി അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൈപ്പിംഗ് ബാഗിന് പകരം നമ്മൾ കട്ടിയുള്ള എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ എടുത്താലും മതി, അല്ലെങ്കിൽ നമ്മളുടെ പാലിൻ്റെ കവറൊക്കെ ഈ ഒരു ഇതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ജാം വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന ആ സമയത്ത് വെച്ച് കൊടുക്കുകയായിരിക്കും ഒന്നും കൂടെ നല്ലത്. അപ്പോൾ ഞാൻ ഇന്നത് കട്ട് ചെയ്യാൻ പോകുന്നില്ല, ഇന്ന് രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നാളെയാണിത് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓരോ ലെയറിൻ്റെ ഉള്ളിലും ആ ഒരു ഫ്രൂട്ട്സും അതുപോലെ ആ ഹണിയുടെ ടേസ്റ്റൊക്കെ ഉണ്ടായിട്ട് നല്ലൊരു അടിപൊളി എഗ്ഗ്ലെസ് കേക്കാണിത്. അപ്പോൾ നമ്മൾക്ക് എഗ്ഗൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും നല്ല ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ വെജിറ്റേറിയൻസിനൊക്കെ പറ്റിയൊരു കേക്കാണിത്. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ കേക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്. നമ്മൾക്ക് കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ ഒരു മിക്സഡ് ഫ്രൂട്ട് ജാം ഉണ്ടെങ്കിൽ നമ്മൾക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.